ഇന്ന് നമ്മൾ മൂവി മാനിയയിലൂടെ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിലീസായ എ ഡെവിൾ ആൻഡ് ഹെർ ലവ് സോങ് എന്ന ഒരു ജാപ്പനീസ് കഥയാണ് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ നമ്മുടെ മൂവി മാനിയ ടൂ പോയിന്റ് മൂവി മാനിയ സീരീസ് മൂവി മാനിയ സിംഗിൾ വാച്ച് മൂവി മൂവിമാനിയ പ്ലസ് എന്നിങ്ങനെ നമുക്ക് ചാനലുകളും കൂടിയുണ്ട് അതിലൊക്കെ തന്നെ ഇട്ടുകൊണ്ടിരുന്ന ഡ്രാമാസ് തീർന്ന് നമ്മളിപ്പോ പുതിയ ഡ്രാമാസ് തുടങ്ങാൻ പോവുകയാണ് ചാനലുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രാമാസ് ഉണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യാം കഥ തുടങ്ങുന്നത് രാവിലെ തിരക്ക് പിടിച്ച ഒരു ബസ് കാണിച്ചുകൊണ്ടാണ് ഒരു അമ്മുമ്മ വന്ന് നിക്കുന്ന ടേയും അവിടെ വൃദ്ധർക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റ് ഉണ്ടെങ്കിലും ആ സീറ്റിൽ ഇരിക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിനി എഴുന്നേറ്റ് കൊടുക്കുന്നില്ല എഴുന്നേറ്റ് കൊടുക്ക് ഇത് റിസർവ്ഡ് സീറ്റാ എന്നൊക്കെ അവിടെ നിൽക്കുന്ന ആളുകൾ പറഞ്ഞിട്ട് പോലും ആ പെണ്ണ് കേൾക്കുന്ന മട്ടില്ല അങ്ങനെ അവൾ അവിടെ ഇരുന്നു എന്ന് മാത്രല്ല അവൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തുന്ന സമയം എഴുന്നേറ്റ് നിന്ന് ആ അമ്മൂമ്മയുടെ ചെവിയിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ രണ്ട് വർത്താനവും പറഞ്ഞാണ് അവൾ ഇറങ്ങി പോകുന്നത് അവളാകട്ടെ നേരെ പോകുന്നത് പുതിയൊരു ഹൈസ്കൂളില് പഠിക്കാനായിട്ടാണ് ആ ഹൈസ്കൂളിലെ അവൾ ചേരുന്ന ആ ക്ലാസ്സിലെ വളരെ പാവം പിടിച്ച സൈലന്റ് ആയ ഒരു പയ്യനുണ്ട് അവനാണ് നമ്മുടെ കഥാനായകനായ ഷിൻ ഷിന്നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അതേ ക്ലാസ്സിലെ യുസുക്കെ യുസുക്കെ പക്ഷേ ഷിന്നിനെ പോലെ അത്ര സൈലന്റ് ഒന്നും അല്ല ആൾ അത്യാവശ്യം ആക്റ്റീവ് ആണ് ഓടി നടന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും ആ ബൈ ബൈദി നമ്മുടെ പുതിയ സ്റ്റുഡന്റ് ആയ നമ്മുടെ കഥാനായികയെ നോക്കിയ പരിചയപ്പെടുത്തിയില്ലല്ലോ അവളുടെ പേര് മരിയ എന്നാണ് നമ്മൾ ബസിൽ വെച്ച് കണ്ടില്ല മരിയ വളരെ റൂഡായിട്ടുള്ള പെൺകുട്ടി ഇപ്പൊ പുതിയൊരു സ്കൂളിലേക്ക് പഠിക്കാൻ വന്നത് കൊണ്ട് തന്നെ ഫ്രണ്ട്സ് ഒക്കെ ഈ നല്ല രീതി ആരോടെങ്കിലും പെരുമാറണം എന്ന് പോലും അവൾക്ക് തോന്നുന്നില്ല അവളോട് ഇങ്ങോട്ടേക്ക് സംസാരിക്കാൻ വന്ന കുട്ടികളോട് പോലും വളരെ റൂഡായിട്ടാണ് അവളുടെ പെരുമാറ്റം ഇത് എന്തോന്ന് പെണ്ണെന്ന രീതിയിലാണ് അവരൊക്കെ ഇരിക്കുന്നത് ഷിൻ പോലും പൊതുവെ ആരെയും മൈൻഡ് മൈൻഡാക്കാതെ നടക്കുന്ന ഒരാളാണെങ്കിലും ഇവളുടെ ഈ സംസാരമൊക്കെ കേട്ട് ഒരുമാതിരി അവളെ നോക്കുന്നുണ്ട് കഴിഞ്ഞ സ്കൂളില് ഞാൻ ടീച്ചറിനിട്ട് ഒരു പണി കൊടുത്തു അതുകൊണ്ടാണ് അവിടുത്തെ പഠിത്തം നിർത്തി ഇങ്ങോട്ട് വരേണ്ടി വന്നത് പോലും തന്റെ ക്യാരക്ടർ അത്ര ശരിയല്ല എന്ന രീതിയിൽ അവൾ വളരെ ഓപ്പൺ ആയി പറയുന്നു കൂടാതെ അവളോട് ഇപ്പൊ ഇങ്ങോട്ട് സംസാരിക്കാൻ നിന്ന് ഈ പെൺകുട്ടികളോട് പോലും വളരെ റൂഡായി പെരുമാറുന്ന അവൾ ആ ഗ്രൂപ്പിലെ ആയു എന്ന പെൺകുട്ടിയുമായി അപ്പു തൊട്ടെ ചെറിയ ഒരസലിൽ ആവുന്നുണ്ട് പിന്നീട് ആ പ്രശ്നം ഫസ്റ്റ് ഡേ ആയിട്ട് പോലും ഒന്ന് ആളി കത്താനായി തുടങ്ങുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ഷിന്നിനെ പോലെ തന്നെ സൈലന്റ് ആയിരുന്നു ആ ഗ്രൂപ്പിലെ കൊസാക്ക എന്ന പെൺകുട്ടി കൊസാക്ക ഈവൻ അവളെ ഇൻസൾട്ട് ചെയ്താൽ പോലും ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് നിൽക്കും ഇതൊക്കെ കാണുന്ന മരിയക്ക് ഇങ്ങനെ എന്ത് പറഞ്ഞാലും ദേഷ്യത്തിൽ പറഞ്ഞാലും കുച്ചത്തി പറഞ്ഞാലും ഒക്കെ ഉള്ള ഈ ചിരി ഒരുമാതിരി കളിയാക്കലായിട്ടാണ് തോന്നുന്നത് എന്ത് ഇമോഷൻ ആണോ നമുക്ക് തോന്നുന്നത് അത് അപ്പൊ തന്നെ പ്രകടിപ്പിക്കണം അല്ലാതെ എന്തിനും ഇങ്ങനെ ചിരിച്ചോണ്ട് തന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവൾ കൊസാക്കയോടും ദേഷ്യപ്പെട്ടിരുന്നു അതേ കണക്ക് തന്നെ മരിയയോട് സംസാരിക്കാനായി യുസിക്കുവേ വരുമ്പോ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഷിന്നും വളരെ സൈലന്റ് ആണ് സമാധാന ാണ് എന്ന് കണ്ട് ഇമ്മാതിരി ക്യാരക്ടർ ഉള്ളവരെ കാണുമ്പോൾ അവൾക്ക് വരുന്ന ഇറിട്ടേഷൻ അവന്റെ അടുത്തും പ്രകടിപ്പിക്കുന്നു അവനോടും ചുമ്മാ വഴക്കേന് പോകുന്നുണ്ട് ഷിന്നിനോട് വഴക്കിനു പോകുന്നത് ആയുവിന് ഇഷ്ടപ്പെടുന്നില്ല കാരണം ആയുവിന്റെ ക്രഷാണ് ഷിൻ അതുകൊണ്ട് തന്നെ ഒരു പണി കൊടുക്കാൻ ആയു തീരുമാനിക്കുന്നു അവൾ ലോക്കറിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ എടുത്തെവിടെയെങ്കിലും കൊണ്ടേ പാർത്ത് വെക്കാനായി കൊസാക്കിയോടാണ് ആയു പറയുന്നത് തന്റെ ഫ്രണ്ട് ആയ ആയു പറയുന്നത് കേൾക്കാതിരിക്കാനായി കൊസാക്കിക്ക് കഴിഞ്ഞില്ല അവൾ അതേ കണക്ക് സാധനങ്ങൾ സൈലന്റ് ആയി എടുത്ത് മാറ്റുന്നു പിന്നീട് ഇത് കാണുന്ന മരിയ അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നു കാരണം അവൾക്ക് ഈ സ്കൂളിൽ ഇടേണ്ട യൂണിഫോമും മറ്റ് പല സാധനങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പോയതിനേക്കാൾ അവൾക്ക് സങ്കടം ആ കൂട്ടത്തിലുള്ള ഒരു നെക്ലസ് മിസ്സായതാണ് കാരണം ആ നെക്ലസ് അവൾക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരുന്നു എന്തോ ഒരു കാര്യം കൊണ്ട് അത് അവൾക്ക് നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ പോലും വയ്യ അവൾ അങ്ങനെ തന്റെ സാധനങ്ങൾ ഇവരെവിടെയാണ് ഒളിപ്പിച്ചതെന്ന് വെഗിള് പിടിച്ച് ചിന്തിച്ച് നടക്കുന്ന സമയത്താണ് അവിടെ ഒരു റൂഫ് ടോപ്പിൽ ഇതെല്ലാം കൊണ്ട് വെച്ചിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത് അവിടെ ചെന്നത് എടുക്കുന്നത് അപകടമാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അതിനവൾ മുതിരുന്നുണ്ട് ആ സമയം വീഴാൻ പോയി അവളെ അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത് പിന്തുടർന്ന് കണ്ടിരുന്ന ഷിന്നാണ് സേഫായി പിടിച്ചു നിർ ുന്നത് ഇങ്ങനെ എടുത്തു ചാടി ഓരോന്നും ചെയ്ത് അപകടത്തിൽ വീഴുന്നത് അത്ര സ്മാർട്ട്നെസ് ഒന്നും അല്ലാന്ന് അവൻ അവളോട് തിരിച്ചു പറയുന്നുമുണ്ട് സമയം അപ്പോഴേക്കും ഏതാണ്ട് നാലു മണി ആയിട്ടുണ്ടായിരുന്നു തന്നെ സഹായിച്ച ഷിന്നിനോട് നന്ദി പറയാതെ അവൾ ധൃതിയിൽ എങ്ങോട്ടേക്കോ പോകാനായി ഒരുങ്ങുന്നു പക്ഷെ നടന്നാണ് പുള്ളിക്കാർ പോകുന്നത് ഈ പ്രശ്നങ്ങൾ കാരണം അവൾ വിചാരിച്ച സമയത്ത് അവൾക്ക് സ്കൂളിൽ ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ ആകെ ലേറ്റായി അവൾക്ക് ഇമ്പോർട്ടന്റ് ആയി എവിടെ പോകാനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഷിൻ മരിയയ്ക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്യുന്നു അങ്ങനെ മരിയ ഷിന്നിന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു അങ്ങനെ അവിടെ എത്തുന്ന മരിയ കാണാനായി ശ്രമിച്ചത് അവൾ പണ്ട് പഠിച്ചിരുന്ന സ്കൂളിലെ മെഗൂറോ എന്നൊരു പെൺകുട്ടിയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ മെഗൂറോയ്ക്ക് മുന്നേ തപ്പിപ്പിടിച്ചെടുത്ത് ആ ഒരു ചെയിൻ ഗിഫ്റ്റ് ചെയ്യാനായി മരിയെ നോക്കുന്നുണ്ടെങ്കിലും മെഗൂർ അത് വാങ്ങുന്നില്ല മെഗൂറ ഭയങ്കര കലപ്പിലാണ് മരിയോട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരേ സ്കൂളിൽ പഠിച്ചവരാണ് അന്ന് ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ ഇരിക്കെയാണ് മെഗൂറയെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ ചേർന്ന് ഉപദ്രവിക്കുകയും ടീച്ചറിനെ പ്രാങ്ക് ചെയ്യാനായി നിർബന്ധിക്കുകയും ചെയ്യുന്നത് തയ്യാറാവാത്തപ്പോ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ അവരെ പേടിച്ച് അവൾക്ക് ടീച്ചറിന്റെ തലവഴി വെള്ളം ഒഴിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ആ ഒരു സമയം ടീച്ചർ തലവഴി വെള്ളം വീണെന്നാണ് െങ്കിലും തന്റെ സ്കൂളില് ടീച്ചർ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഹെഡ് മിസ്റ്റ്രസ് ആണ് അതുകൊണ്ട് തന്നെ തന്റെ സ്കൂളില് പിള്ളേരൊക്കെ അനുസരണ ഉള്ളവരാണ് എന്ന രീതി മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനായി തന്നെ തനിക്കിട്ടൊരു പണി കിട്ടിയെങ്കിലും അതൊരു ഇഷ്യൂ ആക്കിയെടുത്ത് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനായി മുതിരുന്നില്ല പക്ഷേ ടീച്ചർ പോലും അങ്ങനെ വിട്ട ഒരു കാര്യത്തില് മരി ഇടപെടുന്നു തന്റെ ഫ്രണ്ടിനെ കൊണ്ട് അവളുമാരെ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചതാ ഇതിനെതിരെ ആക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് മരി പ്രശ്നം മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അവള് ഇതൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞ മെഗൂറേക്ക് ഇനിയും അവര് കാരണം പ്രശ്നം ഉണ്ടാവരുത് എന്നൊരു ഇന്റൻഷനില് ആണെങ്കിൽ പോലും ഒടുക്കം സംഭവം വളഞ്ഞൊടിഞ്ഞ് വന്ന് നിൽക്കുന്നത് മെഗുറയും മരിയയും ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയ പെൺകുട്ടികൾ ഇൻഫ്ലുവൻഷ്യൽ ആയ കുടുംബത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒന്നും ചെയ്യാനായി ടീച്ചർ മുതിരുന്നില്ല അങ്ങനെ ടീച്ചർ പോലും വേണ്ടെന്ന് വെച്ച് വിട്ട ഒരു ഇഷ്യൂ കുത്തിപ്പൊക്കിക്കൊണ്ടിന്ന് മരിയുടെ ആറ്റിറ്റ്യൂഡാണ് തനിക്കും ഇപ്പൊ അവിടെ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കിയത് താൻ എങ്ങനെയും അവരോട് പ്രതികരിക്കാതെ തട്ടിയും മുട്ടിയും പൊക്കോണ്ടിരുന്നതല്ലയോ എന്ന ആ ഒരു ദേഷ്യമാണ് ഇപ്പൊ മെഗുറ മരിയോട് പിണക്കമായി കാണിക്കുന്നത് അത് മരിയെ ഭയങ്കരമായി സങ്കടപ്പെടുത്തുന്നു നല്ലൊരു കാര്യം വിചാരിച്ചിട്ട് ഇങ്ങനെ ആയല്ലോ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഷിന്നും കാണുന്നുണ്ട് അവനെന്തോ ആദ്യം വന്നപ്പോ തൊട്ട് തന്നെ ഇവളുടെ ആറ്റിറ്റ്യൂഡ് മറ്റുള്ള കുട്ടികളില് വല്ലായ്മ ഉണ്ടാക്കി അവരൊക്കെ ഇവളെ എന്നാണ് ചെല്ല പേരിൽ വിളിക്കുന്നതെങ്കിലും ഇവൾക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നി തുടങ്ങുന്നുണ്ട് അടുത്ത ദിവസമായിട്ട് പാട്ട് നന്നായി പാടുന്ന മരിയ അവിടെ ടീച്ചർ പുതിയൊരു മ്യൂസിക് ക്ലബ്ബ് നടത്തുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ബാക്കി കുട്ടികളൊന്നും അതിൽ ചേരാൻ താല്പര്യപ്പെട്ടില്ലെങ്കിലും മരിയ അതിൽ ചേരാനായി താല്പര്യപ്പെടുന്നുണ്ട് അങ്ങനെ ഇത് കാണുന്ന ആയു തന്റെ ഒരാളും ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ മരിയ കിട്ടുന്ന എന്തെങ്കിലും പണി കൊടുക്കാൻ തനിക്ക് സാധിക്കുമെന്ന് മുന്നേ നടന്ന പ്രശ്നത്തിന്റെ വൈരാഗ്യം ഉള്ളതുകൊണ്ട് കൊസാക്കയെ നിർബന്ധിച്ച് ആ ക്ലബ്ബിൽ ചേർക്കുന്നു അങ്ങനെ ഇവരുടെ ക്ലബ്ബിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനായി മ്യൂസിക് റിലേറ്റഡ് ആയ ഒരു സ്റ്റോറിലേക്ക് മരിയയും കൊസാക്കയും പോകുന്ന ടീം ആയുന്റെ പ്ലാനിങ്ങിന്റെ ഭാഗമായി കൊസാക്ക മരിയ അറിയാതെ കടയിൽ നിന്ന് ചില സാധനങ്ങൾ എടുത്ത് അവളുടെ ബാഗിൽ ഇടുന്നുണ്ട് ആയുവിന്റെ പ്ലാൻ ആയതുകൊണ്ട് അവളും ഫ്രണ്ട്സും ഇവിടെ പർച്ചേസിന് വന്നിരിക്കുന്ന ആ പെൺകുട്ടിയുടെ ബാഗിൽ അവൾ കുറെ സാധനങ്ങൾ എടുത്തിട്ടിട്ടുണ്ട് കയ്യോടെ പിടികൂടിക്കോ കള്ളിയ എന്ന ഇൻഫർമേഷൻ പാസ് ചെയ്ത് അങ്ങനെ പിടികൂടുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യാനായി മാറി ഫോണും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ അവർ ഷോപ്പിൽ നിന്ന് പോകാനേ ഒരുങ്ങുന്ന സമയത്ത് കടക്കാരൻ അവരെ തടഞ്ഞു നിർത്തി പർച്ചേസ് ചെയ്ത സാധനങ്ങൾക്ക് പുറമെ വല്ലതും എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഒന്നും തന്നെ ബാഗിൽ നിന്ന് കിട്ടുന്നില്ല അങ്ങനെ കടക്കാരൻ വെറുതെ ബാഗായിരിക്കും ക്കി മേനക്കെട്ടു ഇതെന്ത് ഞാനിട്ട് സാധനം എവിടെ പോയിന്ന് മനസ്സിലാവാതെ കൊസാക്കിയും നിൽക്കുന്നു ആയും പ്ലാനിങ് ചീറ്റി പോയോ എന്ന് ഞെട്ടെല്ലാം നിൽക്കാൻ സംഭവം എന്താണെന്ന് വെച്ചാൽ മരിയക്ക് ഓൾറെഡി കാര്യങ്ങളെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട് കൊണ്ട് അവൾ നൈസായി ബാഗിലേക്ക് എടുത്തിട്ട സാധനങ്ങൾ മാറ്റിയിരുന്നു കൂടാതെ ഷോപ്പിംഗ് ഇറങ്ങുന്ന സമയം പ്രത്യേകമായി കൊസാക്കിയോട് പറയുന്നുണ്ട് നിന്നെ കാര്യം കാണാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന നിന്നോട് യാതൊരുവിധ ഫ്രണ്ട്ഷിപ്പും നീതിപൂർവം വെച്ചു പുലർത്താത്ത ഫ്രണ്ട്ഷിപ്പ് വെറും വേസ്റ്റ് ആണ് അവരുമായിട്ടുള്ള എല്ലാം കട്ട് ചെയ്ത് കളയുന്നതാണ് നിനക്ക് തന്നെ നല്ലതെന്ന് നല്ലൊരു ഉപദേശം കൊടുത്ത മറിയോട് കൊസാക്ക തിരിച്ച് മറുപടി കൊടുത്തത് ഏത് രീതിയിലാണെന്ന് നിങ്ങക്ക് കേൾക്കണം അവിടെ കുറച്ച് പടിക്കെട്ടുകൾ ഉണ്ടായിരുന്നു അത് ഇറങ്ങി നടക്കാനായി ഒരുങ്ങിയ മറിയെ അതിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടുകൊണ്ടാണ് പാവം മറിയ ഇങ്ങനെ ഒരു പണി കൊസാക്ക കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് അവൾ നന്നായി തന്നെ നിലത്തേക്ക് അടിച്ചു വീഴുന്നുണ്ട് നീയേ എന്നെ കൂടുതൽ കുറ്റം പറയുവോ ഉപദേശിക്കയോ ഒന്നും വേണ്ട ഞാനിപ്പോ ഇങ്ങനെ ചെയ്തെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നതിന് കാരണം നീ തന്നെയാ നിന്റെ വൃത്തികെട്ട ആറ്റിറ്റ്യൂഡ് കാരണം എനിക്ക് അവര് പറയുന്നത് കേട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതെന്ന് അപ്പോഴും അവളുടെ തെറ്റുകളെ ന്യായീകരിച്ച് അവളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നവരെ ന്യായീകരിച്ചായിരുന്നു കൊസാക്കയുടെ സംസാരം അങ്ങനെ നടക്കാൻ പോലും പറ്റാതെ ആ വീഴ്ചയുടെ ഇതിൽ കഷ്ടപ്പെട്ട് നിൽക്കുകയായിരുന്ന മറിയെ ഷിൻ കാണുകയും അവൻ അവളെ എടുത്തുകൊണ്ട് എത്തേണ്ടടുത്ത് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അത്രയും നല്ല ഒരു ഹെൽപ്പ് അവൻ ചെയ്തതിൽ അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും തന്റെ അവസ്ഥക്ക് കാരണമായി മാറിയ കൊശാക്ക അടുത്ത ദിവസം ഇവള് നടന്ന കാര്യങ്ങൾ ആരോടെങ്കിലും പറയുമോ എന്ന സോപ്പ് ഇട്ട് സംസാരിക്കാനായി വരുമ്പോ ഒരു ദേഷ്യവും വെച്ച് പുലർത്താതെ കാര്യമായി തന്നെ സംസാരിക്കുന്നു പേടിക്കണ്ട ഞാൻ ഇത് ആരോടും പോയി പറയില്ല എന്ന് ഉറപ്പും നൽകുന്നുണ്ട് ഇതേ സമയം ഈ നടന്ന കാര്യങ്ങൾ അതായത് പടിക്കട്ടിന്ന് തള്ളിവിടുന്ന കാര്യങ്ങളൊക്കെ ആയും അവളുടെ ഫ്രണ്ട്സും ഷോപ്പിൽ നിന്ന് ഇവരെ ഫോളോ ചെയ്ത് വന്ന വഴി കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ നിന്നോട് പറയാതെ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് എന്ത് ധൈര്യം അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് തീരുമാനം എടുക്കുന്നവളൊന്നും എന്റെ ഗ്രൂപ്പിൽ വേണ്ടാന്ന് പറഞ്ഞ ആയു കൊസാക്കയെ ആ ഗ്രൂപ്പ് എന്ന ചവിട്ടി പുറത്താക്കുകയും ചെയ്യുന്നു ആ ഗ്രൂപ്പിൽ ഇവരുടെ ഒക്കെ ഫ്രണ്ടായി നിലനിൽക്കാൻ വേണ്ടിയാണ് കൊസാക്ക അവൾ പറയുന്ന കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അതിപ്പോ അവൾക്ക് തന്നെ വിനയായി ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ രാവിലെ നടന്ന സംഭവങ്ങളാണ് ഇത് വളരെ അപ്സെറ്റ് ആവുന്ന കൊസാക്ക അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നിൽക്കാതെ വയ്യാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ആകെ പാട ഡൗട്ട് തന്നോട് കുറച്ച് മുന്നേ പോലും വന്ന് സംസാരിച്ചപ്പോ താനിത് ആരോടും പറയില്ല ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ കാര്യമായി സംസാരിച്ച സന്തോഷവതായിരുന്ന കൊസാക്കയ്ക്ക് പെട്ടെന്ന് എന്തോ ഒരു വയ്യാഴിക എന്ന ഡൗട്ട് വരുന്നവൾ അവൾ ഇതിന് പിന്നിൽ തീർച്ചയായും ആയു തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിച്ച് അങ്ങനെ എന്തായാലും കൊസാക്കയെ പറ്റി അന്വേഷിക്കാനായി മറിയ പോകാനായി തുടങ്ങുമ്പോൾ മറിയ എടുത്തു ചാടി എന്തെങ്കിലും അബദ്ധത്തിൽ ചാടുമോ എന്ന് അവൾ ഈ സ്കൂളിൽ വന്നപ്പോൾ തൊട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവളെ അപകടത്തിൽപ്പെടാതെ സഹായിച്ച് കൂടെ നിന്നിട്ടുള്ള ഷിന്നിനൊരു അവലാതി അതുകൊണ്ട് അവനും സുഹൃത്ത് യുസൂക്കയും കൂടി ചെല്ലുന്നുണ്ട് കൂടെ അങ്ങനെ കൊസാക്കയുടെ വീട്ടിലെത്തുമ്പോൾ അവൾക്ക് ഒരു വയ്യാഴികയില്ല അവൾ ഹെൽത്തി ഹാപ്പിയാണ് എന്ന് കാണുമ്പോൾ അവർക്ക് സമാധാനം ആവുന്നുണ്ടെങ്കിലും അവളുടെ റൂമിൽ എത്തുന്നവർ സ്കൂളിൽ അവൾ വളരെ ായിട്ട് ഒന്നിലൊരു താല്പര്യോ സ്വന്തമായ അഭിപ്രായവും ഇല്ലാണ്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലും അവളുടെ സത്യത്തിലെ സ്വഭാവം അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കാണ് കാരണം അവൾക്ക് പോപ്പ് മ്യൂസിക്കുകളും അങ്ങനത്തെ അടിച്ചുപൊളി കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നവർക്ക് മനസ്സിലാവുന്നു നീ മറ്റുള്ളവർക്ക് വേണ്ടി നീ അല്ലാതെ ഒതുങ്ങി കൂടുന്നതും ഇഷ്ടങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതും എത്രയും പെട്ടെന്ന് നിർത്ത് ഇങ്ങനെ ഫീലിങ്സ് ഒക്കെ ഉള്ളിൽ ഒതുക്കി ഒതുക്കി നീ എത്ര നാള് മുന്നോട്ട് പോകും ഒരു ദിവസം ഇതെല്ലാം കൂടി പൊട്ടിത്തെറിക്കുമ്പോൾ നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പോലും പറ്റില്ല എന്ന കോൺസിക്വൻസുകളൊക്കെ തന്നെ മരിയ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓൾറെഡി അയ്യോ അവളെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതുകൊണ്ട് തന്നെ ഇനി ആ രീതിയിൽ പോകേണ്ട മരിയ പറയുന്നതിൽ ന്യായമുണ്ട് അത് തന്നെ താൻ ഇനി കേൾക്കണം എന്ന് തോന്നുന്ന കൊസാക്ക അന്ന് അവരുടെ കൂടെ തിരിച്ച് സ്കൂളിലേക്ക് ചെല്ലുന്നു അങ്ങനെ പിന്നീട് അത്രയും നാള് അവൾ ഒരു പാവത്തെ പോലെ അടങ്ങി ഒതുങ്ങി ഇരുന്ന കണക്ക് പിന്നീട് നിൽക്കാൻ തയ്യാറായില്ല അവൾ അവളുടെതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു മരിയ പോറഞ്ഞ കണക്ക് തന്റെ ക്യാരക്ടറിനെ അടിച്ചമർത്തുന്ന ഫ്രണ്ട്സിനെ അല്ല താൻ താനായി തന്നെ ഉള്ളപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന ജെനുവൻ ആയ ഫ്രണ്ട്സിനെയാണ് വേണ്ടതെന്നും അവൾ തിരിച്ചറിയുന്നു ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത് യഥാർത്ഥത്തിൽ അന്ന് ഫസ്റ്റ് ഡേ ബസ്സിൽ ഒരു വൃദ്ധയ്ക്ക് സീറ്റ് എഴുന്നേറ്റ് കൊടുത്തില്ലല്ലോ മരിയ ആക്ച്വലി അവരൊരു കള്ളിയാണെന്നും പോക്കറ്റടിക്കാരിയാണെന്നും അറിയാവുന്നതുകൊണ്ട് ാണ് മരിയ അവർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാഞ്ഞത് ഇൻ കേസ് മരിയ മാറിയിരുന്നെങ്കിൽ അവർ അടുത്തിരിക്കുന്ന ആപ്പൂപ്പന്മാരുടെ ഒക്കെ പോക്കറ്റ് അടിച്ചാനെ അത് അറിഞ്ഞുകൊണ്ടാണ് അവൾ അത് ചെയ്തതെന്ന് നമുക്കിപ്പോ കാണാം അപ്പൊ കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടതുപോലെ മഹാ അഹങ്കാരി പെണ്ണോ മറ്റുള്ളവർ കരുതുന്നത് പോലെ ഒരു ഡെവിളോ ഒന്നുമല്ല മരിയ എന്നത് തീർച്ച അവൾ മറ്റുള്ളവരെ പോലെ പാവം അഭിനയിച്ച് സാഹചര്യങ്ങൾക്കൊത്ത് സൈലന്റായി ജീവിക്കാതെ ഉള്ള കാര്യങ്ങൾ നേരെ ചൊവ്വെ റിയാക്ട് ചെയ്ത് ജീവിക്കുന്നു അങ്ങനെ ഇരിക്കും ഇവര് തുടങ്ങിയിരിക്കുന്ന ആ ഒരു ക്ലബില് മരിയയും യുസൂഖേയും മെമ്പേഴ്സ് ആയിട്ടുണ്ട് അവർക്ക് പിയാനോ വായിക്കും അറിയാവുന്ന ഒരാളുടെ ആവശ്യമുണ്ടായിരുന്നു ഷിൻ നന്നായി പിയാനോ വായിക്കും ഇവരൊക്കെ ഷിന്നിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ അതിന് തയ്യാറായില്ല വേറെ ആളിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമല്ലോ എന്ന ടെൻഷനിൽ അവർ നിൽക്കുന്നു കുറെ പേരെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് സെറ്റ് ആവാതെ ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കുന്ന സമയത്താണ് ഷിൻ അവരുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സമ്മതം അറിയിക്കുന്നത് അങ്ങനെ ഇനി അവർക്ക് കോറസ് പാടാൻ കുറച്ച് കുട്ടികൾ വേണം ക്ലാസ്സിൽ വന്ന് ആർക്കെങ്കിലും കോറസ് പാടി സഹായിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു കാരണം ഇവരുടെ ഈ ഒരു ഗ്രൂപ്പ് ഇപ്പൊ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അയ്യു ആകട്ടെ അവൾക്ക് മരിയോടൊക്കെ നല്ല കാലിപ്പുള്ളത് കൊണ്ട് കുട്ടികളോടൊക്കെ തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ ചേരരുത് എന്ന് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് പക്ഷെ മരിയയുടെ പാട്ട് കേട്ടാൽ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കാനായി ഇഷ്ടമില്ലാത്തവർ പോലും ചേരും അത്ര നല്ല പാട്ടുകാരിയാണ് അവൾ എന്നറിയാവുന്ന യൂസുഖെ മരി എല്ലാവരുടെ മുന്നിൽ പാട്ട് പാട്ടുപാടാനായി പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു അവളുടെ പാട്ട് കേട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അപ്പോഴും ആയു കുട്ടികളോട് ഇതിൽ ചേരരുത് എന്ന് പറയുമ്പോൾ അവരൊക്കെ അത് കേൾക്കുന്നുണ്ട് ഈ സമയത്താണ് മോഡലായി കുറച്ച് ഫേമസ് ആയി നിൽക്കുന്ന ഹാന എന്നൊരു പെൺകുട്ടി ക്ലാസ്സിലേക്ക് എത്തുന്നത് അവൾ പുതിയൊരു വിദ്യാർത്ഥിനിയൊന്നും അല്ല ഈ ക്ലാസ്സിലെ തന്നെ ഒരു സ്റ്റുഡന്റ് ആണ് അവളുടെ കരിയറിന്റെ കുറച്ച് ആവശ്യങ്ങൾക്കായി അവൾ മാറി നിൽക്കുകയായിരുന്നു ഇപ്പൊ തിരിച്ചെത്തുന്ന അവളെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂടാതെ ഷിന്നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് അവൾ ഷിന്നിന് അവൾ അങ്ങനെയാണെങ്കിലും അവൾക്ക് ഷിൻ ഒരു പ്രഷാണ് കുട്ടിക്കാലം മുതലേ അവന് ഇഷ്ടമാണെങ്കിലും ഇഷ്ടം തുറന്നു പറയാൻ പേടി കാരണം ഇങ്ങനെ അങ്ങ് നിൽക്കാണ് ഷിൻ ചേർന്നിരിക്കുന്ന ഒരു ക്ലബിലേക്ക് ആരും ചേരുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഹാന അവർക്ക് കോറസ് പാടാനായി ഇവരെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നു താൻ പറഞ്ഞാൽ ഇവര് കേൾക്കും എന്ന ധൈര്യത്തിൽ അവൾ അത് പറയുമ്പോൾ അവർ കേൾക്കുന്നുണ്ട് ഇതുവഴി ഷിന്നിന്റെ മനസ്സിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാമെന്നും അവൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോ കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ പിയാനോ വായിക്കാൻ താല്പര്യപ്പെടാതിരുന്ന ഷിൻ ഇപ്പൊ വീണ്ടും പിയാനോ വായിക്കുന്നതും അങ്ങനെ അവരോടും അടുത്ത് ഇടപെടാറില്ലാത്ത ഷീൻ എല്ലാവരോടും ഇപ്പോൾ ഇടപെടാൻ തുടങ്ങുന്നതും പ്രത്യേകിച്ച് മരിയുമായി അവന് സ്പെഷ്യൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് തോന്നുന്നതും ഒക്കെ ഹാനെ ഭയങ്കര അസൂയ പിടിപ്പിക്കുന്നുണ്ട് കൂടാതെ ഹാന ഒരു സെലിബ്രിറ്റിയാണ് വലിയ മോഡലാണ് അതുകൊണ്ട് തന്നെ അവളുടെ ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനായി കുറച്ച് മീഡിയക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവർ പോലും മരിയെ കൂടുതൽ ശ്രദ്ധിക്കുന്നു മരിയെ അവരുടെ അടുത്ത പ്രോഗ്രാമിൽ കാസ്റ്റ് ചെയ്യാനായി ഡിസ്കഷൻ നടത്തുന്നു എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര അസൂയ ഹാനയ്ക്ക് വരുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ മരിയെ ഒരു മോശക്കാരിയായി ചിത്രീകരിക്കാനും പ്രത്യേകിച്ച് ഷീൻ അവളെ തെറ്റിദ്ധരിക്കാനും ഒക്കെയായി താൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്നത് ആയുന്റെ സഹായത്തിൽ ഹാന ചില കാര്യങ്ങൾ ചെയ്യുന്നു അത് മരിയയുടെ ഒരു ആയ നെക്ലസ് ഒളിപ്പിച്ച് വെക്കുകയും മരിയ അത് മറ്റുള്ളവരുടെ അറ്റൻഷൻ നേടാനായി ഒളിപ്പിച്ച് വെച്ച് ഒരു സീൻ ഉണ്ടാക്കുന്ന കണക്ക് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യലുമായിരുന്നു എന്തായാലും വിചാരിച്ച കണക്ക് ആദ്യം മരിയ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ പിന്നിൽ ആയു ആയുനെ ഇതൊക്കെ ചെയ്യിക്കുന്നത് ഹാനയുമാണെന്ന് ഓൾറെഡി ഇത് കണക്ക് ഒരു കളിപ്പാവയായി മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വേറൊരാളെ ദ്രോഹിക്കാനായി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കൊസാക്കിക്ക് മനസ്സിലാവുന്നു അവൾ ആയുന്റെ അടുത്ത് ചെന്ന് ഹാന നിന്നെ നീ എന്നെ കാര്യം കാണാൻ ഉപയോഗിച്ച കണക്ക് കാര്യം കാണാൻ ഉപയോഗിക്കും ഇതൊന്നും അല്ല യഥാർത്ഥ ഒരു ഫ്രണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ അത് മനസ്സിലാക്കി പിന്മാറിയ നിനക്ക് നന്നായി മുന്നോട്ട് പോവാം എന്നൊക്കെ അഡ്വൈസ് ചെയ്യുമ്പോ ആയുന്റെ ഒരു മാറ്റം വരുന്നു ആയു ക്ലാസ്സിലെ എല്ലാവരുടെ മുന്നിൽ ഹാനയാണ് ഇതൊക്കെ മരിയെ മോശക്കരിയാക്കാനായി തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് തുറന്ന് പറയുമ്പോൾ അത് മരിയെ കുറച്ചൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ച് ഇടയാവുന്നു ഷിന്നും അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കി നീ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എനിക്ക് എന്റെ പഴയ ആ ഒരു ഫ്രണ്ടിനെ ഇഷ്ടം നീ ഇപ്പൊ ഒരുമാതിരി മറ്റുള്ളവർക്ക് ഇട്ട് പണി കൊടുക്കാൻ നടക്കുന്ന ഈ മോശ സ്വഭാവം മാറ്റണം എന്നൊക്കെ ഉപദേശിക്കുന്നു അങ്ങനെ അതുപ്രകാരം ഹാന എല്ലാവരോടും മാപ്പ് ചോദിക്കുമ്പോൾ ഇത്രയൊക്കെ ആയിട്ടും ഹാനയെ സപ്പോർട്ട് ചെയ്ത് ഹാന അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ലാന്ന് വിശ്വസിച്ചിരുന്ന കുട്ടികൾ ഓ അപ്പോ ഇതൊക്കെ സത്യമായിരുന്നല്ലേ നിന്നെ പറ്റി ഇങ്ങനെ വിചാരിച്ചിരുന്നില്ല എന്നെല്ലാം ഹാനെ കുറ്റപ്പെടുത്തുമ്പോൾ മരിയ ഹാനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു തെറ്റ് പറ്റാത്തവരായി ആരും തന്നെ ഇല്ല തെറ്റ് മനസ്സിലാക്കി മരിയ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവരുടെ മുന്നിൽ ഇപ്പോ ഹാന പറഞ്ഞൊരു മാപ്പ് ചോദിച്ചില്ലേ അത് തന്നെ എന്നെ സംബന്ധിച്ച വലിയ കാര്യമാണെന്ന് മരിയ ഹാനയെ സപ്പോർട്ട് ചെയ്യുന്നു ഹാന ചെയ്ത നല്ല കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾക്കൊക്കെ അവളെ ഒരുപാട് ഇഷ്ടമല്ലായിരുന്നു അത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത ഹാനയെ ഒരു തെറ്റിന്റെ പേരിൽ നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തുന്നതും വെറുക്കുന്നതും ശരിയല്ല അതുകൊണ്ട് ആരും ഇതങ്ങനെ വലിയ കാര്യമാക്കണ്ടെന്നല്ല ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു മറിയ തന്റെ ഭാഗത്തു നിന്ന് കുട്ടിക്കാലത്ത് വന്ന ഒരു തെറ്റാണ് തന്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് സംഭവിക്കാനും അതുമൂലം അമ്മയെ തനിക്ക് നഷ്ടപ്പെടാനും കാരണമായി മാറിയതെന്ന വലിയ കുറ്റബോധം മറിയയുടെ ഉള്ളിലുണ്ടായിരുന്നു അതൊക്കെയാണ് അവളുടെ ക്യാരക്ടറിനെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് അത്ര അട്രാക്റ്റീവ് അല്ലാത്ത രീതിയിൽ ഒരു കാരണമായി മാറിയത് പക്ഷെ അടുത്തിടപെടുമ്പോഴിയാം മറിയ പുറമെ വളരെ അട്രാക്റ്റീവ് ആയ ക്യാരക്ടർ ഉള്ളതായി തോന്നുന്ന പലരെക്കാൾ എത്രയോ ഭേദമാണ് ഇതേസമയം തന്റെ അച്ഛൻ വളരെ പോപ്പുലറായ ഒരു പിയാനോ ആർട്ടിസ്റ്റ് ായിട്ടും തനിക്ക് ആ രീതിയിൽ ഉയർന്നു വരാൻ സാധിക്കുന്നില്ല എന്ന് പല തോൽവികളിൽ നിന്നും തോന്നിയിട്ടുണ്ടായിരുന്ന ഷിൻ അച്ഛന്റെ നല്ല പേരിന് താൻ നാണക്കേടാകും എന്ന് തോന്നിയപ്പോഴാണ് അതിൽ നിന്നെല്ലാം പിൻവലിഞ്ഞത് പക്ഷേ വന്ന ശേഷം അവരുടെ കൂടെയുള്ള ആ ഒരു ഇൻട്രാക്ഷനും ഒക്കെ തന്നെ തനിക്ക് അനാവശ്യമായ കോംപ്ലക്സുകളുടെ ആവശ്യമില്ല എന്നും തനിക്കും സാധിക്കുമെന്നും ഒരു കോൺഫിഡൻസ് അവന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നു അതിനായി അവൻ അച്ഛന്റെ യാതൊരു സഹായവും ഇല്ലാതെ തന്റെ പിയാനോ കരിയർ സ്റ്റാർട്ട് ചെയ്യാനും അതിന്റെ ഭാഗമായി ഒരു കോമ്പറ്റീഷനിൽ പോയി പങ്കെടുക്കാനും തീരുമാനിക്കുന്നു പക്ഷെ അതിനെ കുറച്ച് എക്സ്പെൻസ് ായ പിയാനോ ലെസൺസ് ഒക്കെ അവൻ പഠിക്കേണ്ടതായിട്ടുണ്ട് അവൻ അതിനുള്ള കാശിപ്പ് അച്ഛന്റെ സഹായിൽ അത് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ കണ്ടെത്തുക എന്നത് കുറച്ചുപാടുള്ള പരിപാടിയാണ് എന്തായാലും ആ സമയത്താണ് മരിയയുടെ മറ്റു സ്കൂളിലെ സുഹൃത്തായിരുന്ന മെഗൂറോയെ അവിടെ വെച്ച് ഷിൻ കാണുന്നതും പരിചയപ്പെടുന്നതും അവൾ അങ്ങനെ അവനെ സഹായിക്കാനായി തയ്യാറാവുന്നു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ഷിൻ ഇങ്ങനെ പിയാനോയുമായി ബന്ധപ്പെട്ട് മെഗൂറോയുമായി പരിചയപ്പെട്ടിട്ടുണ്ടെന്നും അവളാണ് അവനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നും മരിയ അറിയുന്നത് ഇവരുടെ രണ്ടുപേരെയും അറിയാവുന്ന കോമൺ ഒരു ഫ്രണ്ടായ മരിയ അങ്ങനെ മെഗൂറയോട് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോ അറിയാലോ മെഗൂറ കഴിഞ്ഞ സ്കൂൾ മാറാൻ കാരണം മരിയ മരിയെ സഹായിക്കാൻ നോക്കിയതാണെങ്കിലും അത് വലിയ തെറ്റിദ്ധാരണയായിട്ടാണ് മെഗൂറയുടെ ഉള്ളിലുള്ളത് അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോ ആ പഴയ പിണക്കങ്ങളൊക്കെ മറന്ന് ഞാൻ നിന്നോട് കൂട്ടുകൂടാം പക്ഷെ പകരം നീ എനിക്കൊരു കാര്യം ചെയ്യണം എനിക്ക് ആ ഷിന്യനെ ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് നീ എന്നോട് പണ്ട് ചെയ്ത തെറ്റിനുള്ള പ്രാവശ്യത്തായിട്ട് അവനെയും എന്നെയും ഒന്നിപ്പിക്കണം നിനക്ക് അവനോടൊരു താല്പര്യമുണ്ട് എന്നത് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എനിക്ക് ഇത്താണെങ്കിലും പാറയെ മാറാതെ നീ ഇതീ നൊഴിഞ്ഞു മാറി തരണമെന്ന് മെഗുറോ ആവശ്യപ്പെടുമ്പോൾ മെഗുറോയുടെ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന മട്ടിൽ മരിയുടെ ഉള്ളിൽ മെഗുറോ തന്നെ ഒരു തോന്നൽ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് കൊണ്ട് അവൾ ഈ ആവശ്യപ്പെടുന്നതിൽ നിന്ന് പറ്റില്ല എന്ന് പറഞ്ഞു മാറാനേ മരിയക്ക് സാധിക്കുന്നില്ല മെഗുറോ പറഞ്ഞ ശരിയാണ് ഈ കാലയളവിനുള്ളിൽ ഷിന്നിനോട് മരിയയ്ക്ക് ഒരു താല്പര്യമുണ്ട് അതേ കണക്ക് തന്നെ തിരിച്ച് മരിയോട് ഉണ്ട് മരിയ ഈ സ്കൂളിൽ ജോയിൻ ചെയ്ത ദിവസം മുതൽ അവൾക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ അവൻ ഒരുവിധം സോൾവ് ചെയ്ത് വിട്ടിട്ടുണ്ട് അവൾ പോലും സഹായം ചോദിക്കാതെ ഇപ്പോ മെഗുറോയുടെ ഈ ഒരു കാര്യം കൊണ്ട് ഷിന്നുമായുള്ള കൂടുതൽ അടുപ്പം തുടങ്ങാതെയും തുടരാതെയും ഇരിക്കാനായി അവൾ ആ സ്കൂൾ വിട്ടു പോകാനായി തീരുമാനിക്കുന്നു ഈ സമയത്ത് ഹാനിക്കറിയാലോ ഷിന്നിന് മരിയോടുള്ള താല്പര്യം ഹാനിക്ക് മരിയോട് നല്ല കുശുബ് അതിന്റെ പേരിൽ ഉണ്ടായിരുന്നെങ്കിലും അവൾ തന്നെ പ്രശ്നത്തിലാക്കാതെ അവളെ പ്രശ്നത്തിലാക്കാൻ നോക്കിയ സമയത്ത് പോലും തന്നെ സേവ് ചെയ്ത് നിന്നതോർത്ത് വല്ലാത്ത കുറ്റബോധവുമുണ്ട് അതുകൊണ്ട് തന്നെ ഷിന്നിനോട് നീ എത്രത്തോളം അവളോടുള്ള നിന്റെ ഫീലിങ്സ് മറച്ചു പിടിക്കാൻ നോക്കിയാലും അത് അവിടെ തന്നെയുണ്ട് അതില്ലാണ്ടാവില്ല അതുകൊണ്ട് നീ നിന്നോട് തന്നെ പറ്റീരി കാണിക്കാതെ വേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കും എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്തേലും ആദ്യം ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകാമെന്ന് മെഗൂറു പറഞ്ഞത് കേട്ട് തീരുമാനിച്ചെങ്കിലും അങ്ങനെ തനിക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് കാര്യത്തോട് അടുക്കുമ്പോൾ മരീക്കാൻ മനസ്സിലാവുന്നുണ്ട് ഷിന്നും അവന്റെ ഇഷ്ടങ്ങളെ തുറന്നു പറയാനായി തീരുമാനിച്ചു അങ്ങനെ രണ്ടുപേരും പരസ്പരം പ്രണയിക്കുന്നു എന്നത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് മെഗോറയോട് മരിയാ അവൾ എന്ത് പറഞ്ഞാലും താൻ കേൾക്കുമായിരുന്നുവെന്നും പക്ഷെ ഇത് തനിക്ക് ഒട്ടും കഴിയുന്നില്ലെന്നും അവളോട് താൻ തെറ്റൊന്നും ചെയ്യാതെ എന്തിനാണ് തന്നിങ്ങനെ വെറുക്കുന്നതെന്നും എല്ലാം പറഞ്ഞ് കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്യാനായി നോക്കുന്നു ഷിന്നും മരിയ തിരിച്ച് ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നുണ്ട് അവൾക്ക് ഇവർക്കിടയിൽ യാതൊരു സ്ഥാനവും ഇല്ല എന്ന് മനസ്സിലാക്കുന്ന മെഗോറയും പിന്മാറാനായി തയ്യാറാവുകയാണ് കാരണം സ്ഥാനമില്ലാത്തടുത്ത് ചെന്ന് സ്നേഹം പിടിച്ചു വാങ്ങാൻ നോക്കിയിട്ടും ഓരോ കാര്യവുമില്ല അങ്ങനെ ഇവരിവിടെ ഒന്നിച്ചെങ്കിലും അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് പങ്കെടുക്കാൻ പോകുന്ന കോമ്പറ്റീഷനിൽ പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ അവൻ അടുത്തൊരു മൂന്നാല് വർഷത്തേക്ക് വിദേശത്തേക്ക് ആ ഒരു കോമ്പറ്റീഷൻ ജയിച്ചു കിട്ടിയ സ്കോളർഷിപ്പോട് കൂടി പഠനത്തിന് പോകേണ്ടതായിട്ടുണ്ട് ആ കാര്യം ഓർക്കുമ്പോൾ നല്ല സങ്കടം വരുന്നുണ്ടെങ്കിലും അവൻ അവന്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യണമെന്നത് ഏറെ മരി ആഗ്രഹിക്കുന്നത് കൊണ്ട് അവൾ അതിൽ പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനെ അവന്റെ പെർഫോമൻസ് കാണാനായി അവൾ പോകുന്നുണ്ട് അത് തുടങ്ങുമ്പോൾ തന്നെ അവൻ പോകുന്നതോർത്ത് വളരെ ഇമോഷണൽ ആവുന്ന അവൾ അത് ഫുൾ കാണാനിരിക്കാതെ അവിടെ നിന്ന് പോകുന്നു എന്തായാലും പെർഫോമൻസിൽ എല്ലാവരെയും ഞെട്ടിച്ച് നല്ല രീതിയിൽ തന്നെ വിജയിക്കാനായി അവന് സാധിക്കുന്നു അവന്റെ വിജയത്തിൽ മരി അവനേക്കാൾ ഏറെ സന്തോഷിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അവനെ വല്ലാണ്ട് മിസ് ചെയ്യും എന്ന ഒരു സങ്കടവും ഉണ്ട് അങ്ങനെ അവൻ വിദേശത്തേക്ക് അടുത്ത മൂന്നാല് വർഷത്തേക്ക് വളരെ സങ്കടത്തോടെയാണെങ്കിലും സന്തോഷത്തോടെ യാത്ര പുറപ്പെടുകയാണ് അതേ ടീം മരിയ ഇവിടെ ആദ്യം അവളെ വെറുത്തിരുന്ന അവളുടെ ക്ലാസ്മേറ്റ്സിന്റെ ഇടയിൽ ഇപ്പോൾ അവരുടെയൊക്കെ തന്നെ ഒട്ടും ഒഴിച്ചു കൂടാനാവാത്ത ഒരു കൂട്ടുകാരിയായി മാറിയിരിക്കുന്നു ആദ്യം അവൾ പുറമെ എല്ലാവരോടും റഫായിട്ടും ഒക്കെ പെരുമാറുമെങ്കിലും അവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ അത് സ്വന്തം പ്രശ്നമായി കണ്ട് അവരുടെ കൂടെ നിന്ന് സഹായിക്കാനുള്ള മനസ്സ് മറ്റാരെക്കാളും മരിയക്കുണ്ടായിരുന്നു അത് അനുഭവിച്ചറിഞ്ഞതാണ് അവരുടെ ഉള്ളിൽ ഈ മാറ്റത്തിന് കാരണം അങ്ങനെ മൂന്നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തന്റെ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തുന്ന ഷെന്നിന്റെ കഴുത്തിൽ ഒരു നെക്ലേസ് ഉണ്ടായിരുന്നു അത് അവൻ ഇവിടെ നിന്ന് പോകുന്ന സമയം ഏറെ പ്രിയപ്പെട്ടതായി മരിയ കയ്യിൽ സൂക്ഷിച്ചിരുന്ന അവന് നൽകിയ അതേ നെക്ലേസ് ആണ് അങ്ങനെ തിരിച്ചെത്തുന്ന അവനെ കാണാനായി ഓടിയെത്തുന്ന മരിയേയും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചു കണ്ട് സ്നേഹം പങ്കിടുന്ന അവരെയും കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു ഇത് എല്ലാവർക്കും ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥയാണ് നമ്മള് പഠിക്കാൻ പോകുമ്പോഴായാലും ജോലി ചെയ്യാൻ ായാലും എവിടെയാണെങ്കിലും ലൈഫിന്റെ പല ഭാഗങ്ങളിലും പലരെയും കണ്ടുമുട്ടാം പക്ഷെ നമ്മൾ ആദ്യം കാണുന്ന ആ ഒരു രീതി ആയിരിക്കില്ല അവർ പിന്നീട് നമ്മുടെ ലൈഫിൽ മാറുക ചിലപ്പോൾ നന്നായി വരുന്ന ഒരു റിലേഷൻ മോശമായി അവസാനിച്ചേക്കാം അല്ലെങ്കിൽ മോശമായി തുടങ്ങുന്ന ഒരു റിലേഷൻ നന്നായി അവസാനിച്ചേക്കാം അതെല്ലാം ആളുകളെയും സാഹചര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എപ്പോഴും നമ്മൾ കാണുന്ന രീതിയിൽ ആയിരിക്കില്ല ഒരാൾ എന്തായാലും ഒരു റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി രണ്ടു കൂട്ടരും എഫേർട്ട് എടുക്കുക തന്നെ വേണം അത് ഫ്രണ്ട്ഷിപ്പ് ആയാലും ലവ് ആയാലും എന്ത് തന്നെ ആയാലും അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും சப்ஸ்க்ைப் சப்போர்ட்யா சப்போட்டியா. காணும் வரே பாய்